കൊല്ലുവതിന് വന്നേ. എന്റെ മോള് ചാവൂല ഒരിക്കലും, മോള് ചാവൂല എന്ന് പറഞ്ഞു. അത്രയും സ്നേഹം എന്നോട് എന്റെ മോക്കപ്പ. കണ്ണൂരിൽ ക്രൂര ഗാർഹിക പീഡനത്തിനിരയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യന്നൂർ കോറോം സ്വദേശി സുനീഷയാണ് മരിച്ചത്. ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും ക്രൂരമായി ആക്രമിച്ചു എന്ന് സുനീഷ വെളിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നു. നിന്റെ അമ്മ മുടിപ്പ് കുത്തി പറഞ്ഞ കുത്തിയതും ഞാൻ പറയും. ഓഗസ്റ്റ് 4-നാണ് സുനീഷ സഹോദരൻ സുധീഷിനെ വിളിച്ച് ഭർത്തൃവീട്ടിൽ ഉപദ്രവമാണെന്നും തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സുനീഷയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. പിന്നീട് ഒത്തുതീർപ്പ് നടന്നതായും ആരോപണമുണ്ട്. 1.5 വർഷം മുൻപാണ് സുനീഷയും വിജീഷും തമ്മിൽ വിവാഹം നടന്നത്. പ്രണയവിവാഹമായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇരുവീട്ടുകാരും തമ്മിൽ അകൽച്ചയിലായിരുന്നു. പിന്നീട് ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സുനീഷ വീണ്ടും സ്വന്തം വീട്ടുകാരുമായി അടുക്കുന്നത്. സഹോദരനെയും സഹോദരിയെയും അമ്മയെയും അടക്കം സുനീഷ പലതവണ ഫോൺ വിളിച്ച് തന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം എന്നെ വിളിക്കൂള്. വിളിച്ചിട്ട് ആരും വെല്ലമ്മേ എന്നെ അവൻ തല്ലുന്നു, എന്നെ അങ്ങനെ ആക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു, അന്നേരം വന്ന മോളെ വന്നു, നീ നിൽക്കുന്നില്ല, നിൽക്കണ്ട, ദിവസം തല്ലും പിടിയാണ്. ഓളെ അമ്മ തലമുടി പിടിച്ച് ചവിട്ടിയിട്ട് നിലത്തിട്ട് തച്ച് പെരക്കി. അപ്പം വിളിച്ചു പറഞ്ഞു, വെല്ലമ്മ എന്നെ അമ്മ തച്ച് പെരക്കി, നീ എന്നെ ഫോൺ വിളിക്കുന്നത് കേട്ടും. അന്നവാടം ഫോൺ പിടിച്ചേറ്റ് എറിഞ്ഞു പൊളിച്ചു. ഞാൻ ആ സമയത്ത് 2-3 ദിവസം വിളിച്ച സമയത്ത് ഇവൾ ഫോൺ എടുക്കുന്നില്ല. എടുക്കാഞ്ഞിട്ട് ഇവളൊരു സമയത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഫോണെല്ലാം എറിഞ്ഞു പൊളിച്ചിനി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ വെല്ലമ്മയെന്ന് പറഞ്ഞു. പിന്നെ അവൾ അച്ഛൻ ഹെൽമെറ്റ് എടുത്തടിക്കൽ, എന്തോ വൃത്തികേട്, നിങ്ങളോടൊന്നും പറയാൻ കൊള്ളാത്ത വൃത്തികേടെല്ലാം അവരച്ഛൻ അവളോട് പറയലുണ്ട്. അവൾ എന്നെ പറഞ്ഞതാണ്, അവൾ അന്നേരം എന്നെ വിളിച്ചറിയിക്കലുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം, കുറേ പ്രാവശ്യം നമ്മൾ കൂട്ടാൻ പോയി. ഇവൻ പറയുന്നു, വിടൂല വിടൂല, നിന്നെ വിടൂല, അമ്മ നിന്നെ വിട്ടാലല്ലേ നീ പോലെ, നിന്നെ വിടൂല, നീ അവർക്ക് വിട്ടു കൊടുക്കൂല, അവർക്ക് വിട്ടു കൊടുക്കൂല. പിന്നെ നിന്റെ പോലീസെല്ലാം പട്ടാളം വന്നാൽ തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്ക്. പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയും സുനീഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സുനീഷയുടെ വീട്ടുകാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാർ ഈ ശ്രമങ്ങളെല്ലാം തടയുകയാണ് ഉണ്ടായത്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ വിജീഷും കുടുംബവും സുനീഷയെ സമ്മതിച്ചിരുന്നില്ല. സുനീഷയെ വീട്ടിലേക്ക് അയക്കാൻ തയ്യാറല്ല എന്ന് തന്നെയായിരുന്നു വിജേഷിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞത്. ഇതിനിടയിൽ പാർട്ടി തലത്തിൽ ഒത്തുതീർപ്പ് ശ്രമം നടന്നതായും കുടുംബം ആരോപിക്കുന്നു. ഉപദ്രവിക്കലാന്നെന്ന് പറഞ്ഞത്. അവർ നല്ല പാർട്ടീൻ്റെ ആൾക്കാരാണ്, നമ്മ സാധാരണ ഒരു ആൾക്കാരാണ്. പാർട്ടിയിലൊന്നും കളിക്കാണ്ട് നമ്മൾ സാധാരണ ജീവിക്കുന്ന ഒരാളാണ്, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ടീം ആൾക്കാരാണ്. അവർ പാർട്ടീൻ്റെ ഇടപാടും ഇതിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മ പാർട്ടിയിലൊന്നും പോകാത്തത് കൊണ്ട് നമുക്കൊരു ഇത് മുൻഗണന അവർ തരൂല, അവർക്കേ കൊടുക്കൂല. സുനീഷയുടെ ഭർത്താവ് വിജീഷ് പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. പോലീസിൽ 2 ആഴ്ച മുൻപ് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും പോലീസ് കൈക്കൊണ്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാന വിഷയം. സുനീഷയുടെ ശരീരത്തിൽ ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളോ മുറിവുകളോ ഒന്നുമില്ലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. തന്നെ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും ആക്രമിക്കുകയാണെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പറയുന്ന സുനീഷയുടെ ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്നും അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാകൂ എന്നുമാണ് പോലീസ് പറയുന്നത്. വിഷയത്തിൽ ക്യാമറയ്ക്ക് മുൻപിൽ പ്രതികരിക്കാൻ പോലീസ് തയ്യാറായില്ല. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് കടവത്തിനൊപ്പം അലി അക്ബർ ഷാ, നവമീഡിയ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കോവിഡ്-19 പ്രതിരോധത്തിനനുസരിച്ചുള്ള എല്ലാ മുൻകരുതലും സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനം. രോഗപ്രതിരോധത്തിൽ ആയുർവേദ ചികിത്സ, പഞ്ചകർമ്മ ചികിത്സകൾ, അണുവിമുക്തമാക്കപ്പെട്ട OP ചികിത്സാ സൗകര്യം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സുനിത, MD ഡോക്ടർ സനൽ ചന്ദ്രൻ, ഡോക്ടർ പ്രീത KK, ഡോക്ടർ അമൃത. ആൽക്കഹോൾ ഡി അഡിക്ഷനു വേണ്ടിയുള്ള തുടർ ചികിത്സകൾ IP തലത്തിൽ ലഭ്യമാണ്. സഹകരണ ആയുർവേദ പയ്യന്നൂർ. ഫോൺ നമ്പർ 04985207377.